അയിലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് സംഘർഷം. എന്റെ മൊബൈലിലല്ലേ ഞാൻ വീഡിയോ എടുക്കുന്ന ഞാൻ എന്റെ മൊബൈലിലല്ലേ വീഡിയോ എടുക്കുന്നത് ഞാൻ എന്റെ മൊബൈലിലല്ലേ വീഡിയോ എടുക്ക. ഒടുവിൽ പോലീസ് ഇടപെടലിൽ സമവായവും. മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് 5 വാർഡിലായിരുന്നു സംഭവം. ഹർത്താൽ അനുകൂലികൾ തൊഴിലുറപ്പ് ജോലി തടയാൻ എത്തിയതാണ് സംഘർഷത്തിന് കാരണമായത്. സമരാനുകൂലികൾ തൊഴിൽ സ്ഥലത്തെത്തി പണിമുടക്കിൽ പങ്കെടുക്കണമെന്നും ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും തൊഴിലുറപ്പ് തൊഴിലാളികളോട് അറിയിച്ചു. ഇത് ഇരുകൂട്ടരും തമ്മിൽ തർക്കത്തിന് ഇടയാക്കി. ഇന്ന് ഏതെങ്കിലും വാർഡ് ജോലി പരിപാടി ഉണ്ടോ? മുദാക്കൽ പഞ്ചായത്തിൽ ഏതെങ്കിലും വാർഡ് തൊഴിലുറപ്പുണ്ടോ? ഏതാണുണ്ട് പറയട്ടെ. ഒരു വാർഡിലും പരിപാടി നടക്കുന്നില്ല. ഒരുണ്ട് നിർത്തി നിർത്തി. ഏത് വാർഡ്? എന്തല്ലേ കാര്യം സംസാരിക്കട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന ആവശ്യമില്ല. എന്താ കേട്ടില്ല? തൊഴിലാളികളുടെ സമരം വന്നത് ശരി. തൊഴിലാളികൾ വേണം വേണം. നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം. നിങ്ങൾക്ക് വേണം പറഞ്ഞു മനസ്സിലായോ? സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ പോലീസിൽ വിവരം അറിയിക്കുകയും ആറ്റിങ്ങളിൽ നിന്നും SIയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഘം സ്ഥലത്ത് എത്തുകയും ചെയ്തു. തുടർന്ന് സമര അനുകൂലികളും തൊഴിലുറപ്പ് തൊഴിലാളികളുമായി പോലീസ് ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിൽ പണി നിർത്തിവെക്കാൻ തൊഴിലാളികൾ തയ്യാറായതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. BJPയുടെ വാർഡിൽ രാഷ്ട്രീയ പ്രേരിതമായി ബോധപൂർവം ഹർത്താൽ ദിനത്തിൽ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുകയായിരുന്നു എന്നാണ് സമരക്കാരുടെ ആക്ഷേപം. നിങ്ങളതൊക്കെ പോന്നോ പോന്നോ. എനിക്കറിയാം എന്തൊരു ചെയ്യണോന്ന്. അതിന് നിങ്ങളെ പഠിപ്പിക്കണ്ട, നിങ്ങളെ പഠിപ്പിക്കണ്ട. നിങ്ങളുടെ അനുവാദത്തോടെ കൂടി എനിക്ക്
എന്നാൽ പല വാർഡിലും ജോലി നടക്കുന്നുണ്ടെന്നും ബി ജെ പി മെമ്പറുടെ വാർഡ് ആയതിനാൽ ബോധപൂർവം ജോലി തടസ്സപ്പെടുത്തിയതാണെന്നും മെമ്പർ രമ്യ ആരോപിച്ചു. ഞാൻ മുതാക്കലായാലും അഞ്ചാം വാർഡിലെ മെമ്പർ രമ്യ. ഇന്നിവിടെ സി പി എം പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ സംഘർഷം ഉണ്ടാവുകയും അതിനെ തുടർന്ന് തൊഴിലുറപ്പ് നിർത്തിവെക്കുകയും ചെയ്തു. മുൻകാലങ്ങളിലെല്ലാം ഇവിടെ ഹർത്താലോ ഇതുപോലെ ഭാരത ബന്ധോ എന്ത് നടന്നാലും തൊഴിലുറപ്പ് നമ്മൾ നിർത്തിവെച്ചിട്ടില്ല. ഞാനും അതിലൊരു തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. അതുപോലെ ഇതുപോലെ ഒരു പ്രശ്നവും ഇന്ന് ഇതുവരെയും ഇത്രയും നാളിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം സി പി എം പ്രവർത്തകർ ഈ അഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയും അവിടെ സംഘർഷം ഉണ്ടാക്കുകയും അവരെ പണി ചെയ്യാൻ സമ്മതിക്കാതെ പിരുത്തുവിടുകയും ചെയ്തു. അതുപോലെ ബാക്കി 20 വാർഡിൽ ഒരു 10 വാർഡിലെങ്കിലും ഇന്ന് പണി നടന്നിട്ടുണ്ട്. 10 വാർഡിൽ പണി നടന്നു. അവിടെ എങ്ങും ഒരു വിഷയങ്ങളും സി പി എം കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഈ 5-ാം വാർഡിൽ ബി ജെ പിയുടെ മെമ്പറായതിൻ്റെ പേരിൽ മാത്രമാണ് ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്. അത് ഇപ്പോഴും മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജൽജീവ മിഷൻ, എല്ലാവർക്കും കുടിവെള്ളം, അത് കണക്ഷൻ ഇടാൻ വരുന്ന സമയത്ത് അതും ഇവിടെ പ്രശ്നമുണ്ടാക്കി അവർക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നമുണ്ടാക്കുകയും അതിനെ തുടർന്ന് നമ്മൾ പരാതിപ്പെടുകയും അതിനുശേഷമാണ് അവരെ കൂടെ നമ്മൾ നിന്ന് ഞാനും എൻ്റെ പ്രവർത്തകരും നിന്ന് ആണ് എല്ലാവർക്കും കണക്ഷൻ കൊടുക്കേണ്ടി വന്നത്. അപ്പം നിരന്തരമായിട്ട് സി പി എമ്മുകാർ ഇവിടെ വാർഡിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. HP News, Attingal.